ഹലോ വെൽക്കം ബാക്ക് ടു ബിനംവാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തമനേലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഐക്യയിലോട്ടാണ് പക്ഷേ എന്നത്തും ഒരു ഐക്യ ബ്ലോഗല്ല ഇന്നത് കാരണം ഇന്നത്തെ ഐക്യ ബ്ലോഗിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമനേലിൽ കണ്ടതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബറിന് അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പതിനെട്ടായിരം രൂപയുടെ ഐക്യ പ്രൊഡക്ട്സ് ആണ് വാങ്ങാൻ പോകുന്നത് ഷോപ്പിംഗ് അല്ല ഗൈസ് വലിയ ഷോപ്പിംഗ് ആണ് അതുമാത്രമല്ല ഇന്ന് നമ്മളുകൂടെ എച്ചിയും നിശാന്തേട്ടനും മൂന്നും കൂടെയുണ്ട് അവർ നാട്ടിൽ നിന്ന് വെക്കേഷന് വന്നാണ് ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് പോകുന്നത് സാറ്റർഡേ ആണ് ഐക്യയിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഏച്ചിക്കും നിനക്കും ഐക്യയിൽ ഒരുമിച്ച് ചെറുപറ നടന്ന് ഷോപ്പ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് ഇത്തവണ ബാംഗ്ലൂരിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐക്യ ഷോപ്പിംഗ് മിസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാറ്റർഡേ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് യിലേക്കെത്തുന്നത് നേരത്തെ തന്നെ പുറപ്പെടണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞങ്ങൾ എഴുന്നേക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഐ എത്തുന്നത് അന്ന് പന്ത്രണ്ട് മണിക്ക് കയറി ഞങ്ങൾ ഒരു ആറര ഏഴ് മണി വരെ ഐക്യേൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിച്ചൂട്ടനും നൈതിക്കൂട്ടനും ഭയങ്കര സിംഗ് ആയിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഈ ഷോപ്പിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നൈതിക്കൂട്ടനെ ട്രോളിയിലിരുത്തി നിച്ചൂട്ടൻ തന്നെയായിരുന്നു മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരുന്നു നൈതി കൂട്ടിന് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്ത് പോയതുകൊണ്ട് നൈതി ആവശ്യമുള്ളപ്പോൾ അതായത് എനർജി തീരുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്ത് കൊടുത്തു അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവനങ്ങ് കളിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഷോപ്പിങ് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റിയത് എന്നാലും ഏഴ് മണിക്കൂർ എന്താ എടുത്തതെന്നല്ലേ കാരണം നമുക്ക് സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സും ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീട്ടിൽ ഓൾറെഡി അയക്കേണ്ട കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഷോപ്പ് ചെയ്തില്ല ഏച്ചി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇല്ലാത്ത സാധനങ്ങൾ നോക്കി ഒരു രണ്ട് മൂന്നെണക്ക് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് വഴിയേ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സബ്സ്ക്രൈബറിന് വേണ്ടി എന്തിനാണ് നമുക്ക് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതെന്നുള്ളത് നോക്കാം ഞാനൊരു മൂന്നാല് മാസം മുന്നേ ഒരു ഐക്യ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ ഐക്യ ബ്ലോഗ് ചെയ്തപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐക്യ പ്രൊഡക്ട്സും വെച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്കും വാങ്ങണമെന്നുണ്ട് ഞങ്ങൾക്ക് കേരളം ഞങ്ങൾ കേരളത്തിലാണ് ഉള്ളത് ഇവിടെ ഇങ്ങോട്ട് ഡെലിവറി ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതെങ്ങനെയാന്ന് വാങ്ങാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ച് ഐക്യക്കിപ്പം കേരളത്തിലോട്ട് ഇല്ല അപ്പോൾ അവർ അവരിങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇൻസ്റ്റാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പൊ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും ആരും എന്നെ അങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചില്ല പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് മെസ്സേജ് വന്നു ചേച്ചി ഇങ്ങനെ ഞാൻ വീഡിയോ കണ്ടിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല ഹസ്ബൻഡ് ഇല്ല അല്ലെങ്കിൽ ചെറിയ മക്കളാണുള്ളത് അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുള്ളത് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഒരാഴ്ച ഓൾറെഡി പക്ഷേ ഈ മെസ്സേജ് വന്നപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സാഹിജു വന്നപ്പോൾ സാഹിജിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം അവർ പറയുന്നുണ്ട് നമ്മളത് ചെയ്ത് കൊടുക്കണോ വേണ്ടിയോ എന്താണ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചപ്പോൾ സാഹിജി ഇങ്ങനെ ആലോചിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കത് ചെയ്തു കൊടുക്കാം കാരണം നമ്മളെ പോലെ തന്നെ ഇതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ കമന്റ് ബോക്സിലും നമ്മളെ ഇൻസ്റ്റഗ്രാം ഐ ഡി തേടി പിടിച്ച് വന്ന മെസ്സേജ് അയക്കുമെന്നില്ല അപ്പം നമുക്ക് എത്രമാത്രം ആ ഒരു സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അത് അവർക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണല്ലോ ആകെയുള്ളൊരു കാര്യം നൈതിക്കുട്ടിനൊന്ന് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല പിന്നെ നയിക്കിയപ്പോൾ സ്ഥിരം സ്ഥലമായത് കൊണ്ട് എവിടെയാ എന്തൊക്കെയാണെന്നുള്ളതുള്ള കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടല്ലോ മൂന്നാല് തവണ ഞങ്ങൾ ഓൾറെഡി പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ചായച്ച് പറഞ്ഞു നീ ഓക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് കണ്ടീഷൻസും കൂടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് അടുത്ത് പറഞ്ഞു പോയിട്ട് ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോടുള്ള ഒരു കുട്ടിയാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓർഡർ തന്നിട്ട് ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ആ കുട്ടി ഹൗസ് വാമിംഗ് ആണ് രണ്ട് മാസം കൊണ്ടാണ് ഹൗസ് ഫാമിങ് കഴിഞ്ഞ മാസമായിരുന്നു മെസ്സേജ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് ഹൗസ് വാമിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലാരിറ്റി ആയിട്ട് അത് ക്ലിയർ ആയിട്ട് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് എന്നുള്ള അതിൻ്റെ ഫോട്ടോയും അതിനൊത്ത നമ്പർ വേണം എന്നുള്ള ക്ലിയർ ആയിട്ട് കാരണം കൺഫ്യൂഷൻ വരാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്ലോപ്പ് ആയി പോകാൻ പാടില്ല അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കുട്ടി എല്ലാ ഡീറ്റെയിൽസും അയച്ചു കാരണം അത് അയക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് എല്ലാ വേണ്ട പ്രൊഡക്റ്റ്സൊക്കെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനും അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു ചെയ്തൊക്കെ ടാലിയായി അപ്പോൾ കുട്ടി പറഞ്ഞു ഓക്കെ ചേച്ചി നമുക്കിത് അയച്ചു തരുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഏതൊക്കെ ആണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊറിയർ ചെയ്യാൻ പോകുന്ന അന്ന് ആ കൊറിയർ എന്താ പറയുക കൊറിയർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഇത്ര പൈസയാണ് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് ഇത്ര പൈസയാണെന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ കൊറിയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കാരണം നമുക്കിപ്പോൾ ആൾക്കാരൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്താ പറയുക എൻ്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ ഇട്ട് കൊറിയറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇങ്ങനെ ഒരു പത്ത് പേര് വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടീഷനുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ അയക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഒരു പൊട്ടുന്ന സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ലാന്ന് ഞാൻ ആദ്യമേ മെയിൻ ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്കിപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി ഓക്കെ ആയിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ചേച്ചി നമുക്കിത് അയച്ചതാണ് എന്ന് ഞാൻ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് നമ്മളെ സാധനങ്ങൾ സെപ്പറേറ്റും നമ്മളെ സബ്സ്ക്രൈബറിന് വേണ്ടിയുള്ള സാധനങ്ങൾ സെപ്പറേറ്റും ബില്ല് ചെയ്തു ആ സബ്സ്ക്രൈബറിന് വേണ്ടി ബില്ല് ചെയ്ത സാധനങ്ങൾ ഐക്യനോട് ഞങ്ങൾ ബാംഗ്ലൂർ അഡ്രസ്സിലോട്ട് ഡെലിവർ ചെയ്യാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഐക്യ പ്രൊഡക്ട്സ് വാങ്ങിയ സമയത്ത് അവർ ഞങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തന്നപ്പോൾ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയായി സേഫ് ആയിട്ടാണ് അവരെല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് സാധനങ്ങൾ വാങ്ങിച്ച് കാറിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് നമ്മളേതായ രീതിയിലുള്ളൊരു പാക്കിങ് ചെയ്ത് കൊറിയർ ചെയ്യുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അതിനേക്കാൾ നല്ലത് അവിടെ പോയി അവരെ പാക്കിങ്ങിൽ അവർ നമ്മളെ അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്യുമ്പോൾ നല്ല പാക്കിംഗ് ആയിരിക്കും ഡാമേജ് വരാനുള്ള ഒരു ചാൻസും കാരണം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഓൺലൈനായി പർച്ചേസ് യാണ് ചെയ്തത് ഐക്യുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഫർണിച്ചേഴ്സ് മാത്രമാണ് ഞങ്ങൾ അവിടെ പോയി സെലക്ട് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അവർ ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നതിനകത്ത് ഒരു സാധനം പോലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി പാക്കിങ് ആയിരുന്നു അതുകൊണ്ട് അവരുടെ പാക്കേജിനകത്ത് എനിക്ക് ഭയങ്കര സേഫ്റ്റി എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യുവറാണ് ഒന്നും ബ്രേക്ക് ആവില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ അതായത് ഐക്യ ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കഴിഞ്ഞ സാറ്റർഡേ ആണ് ഒരു ലെവൻ ടു ട്വൽവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ബാംഗ്ലൂർ അഡ്രസ്സിനകത്തോട്ടേക്ക് ഡെലിവറാവുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിവിടെ ഡെലിവർ ആയതിനു ശേഷം ആ സെയിം പാക്കേജാണ് ഞാൻ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നത് അത് ഓപ്പൺ പോലും ഞാൻ ചെയ്യില്ല അതങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനി ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് എന്തായാലും എടുക്കും അത് വന്നിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടി ആ കുട്ടി ഭയങ്കര വെയ്റ്റിംഗ് ആണ് ചേച്ചി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് മെസ്സേജ് അയച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ആ കുട്ടി അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവരുടെ വീട്ടിലേക്ക് ഇത്രയും ഇങ്ങനെ അയക്കേണ്ട വേണം വേണമെന്നുള്ളത് പക്ഷേ എങ്കിൽ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തത് കൊണ്ട് വന്ന് വാങ്ങാൻ ും പറ്റില്ല അങ്ങനെ വന്ന് വാങ്ങാൻ വേണ്ടി റിലേറ്റീവ്സ് ഒന്നും കൂടെയില്ല ഇല്ല ഇങ്ങനെ എന്താ പറയുക എന്റെ അടുത്ത് പറയാ ചേച്ചി ഇങ്ങനെ ഒരു ദൈവദൂതനെ പോലെ വന്ന് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്തത് കൊണ്ടാണ് എനിക്കത് വാങ്ങാൻ പറ്റിയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ കാരണം ഒരാൾക്ക് വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നണമെന്നില്ല പക്ഷേ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടവും ക്രൈസും ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഫൈനൽ ആയിട്ടില്ല ഇനിയിപ്പോൾ ഇത് നമ്മളെ വീട്ടിനകത്തോട്ട് ഡെലിവർ ആയിട്ട് വേണം നമുക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഇനി ഞാൻ ധൈര്യത്തിൽ പറയും നിങ്ങൾ മെസ്സേജ് അയച്ചോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ക്ലിയർ ആയിട്ട് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് അയച്ച് ഒരു ആയിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും വേണ്ടുന്ന സാധനം ഒറ്റ ഒരു ഒരു തവണ അയക്കിയാലേക്ക് പോയിട്ട് എല്ലാം കൂടെ ഷോപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാനും ഏച്ചി തകൃതിയായി ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഏച്ചിട്ട് പിന്നാലെ നടന്ന് അത് വേണോ ഇത് വേണോ ഇതങ്ങനെയാണ് നല്ലതാണ് അയക്കാനും അല്ലാണ്ട് ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഏച്ചിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐക്യേൻ്റെ പ്രൊഡക്ട്സ് കാരണം നല്ല ക്വാളിറ്റി ആണ് കുറച്ച് ചില സാധനങ്ങൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഐക്യേൻ്റെ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല ഐക്യാ പ്രൊഡക്ട്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒന്നും അറിയാം അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളൊരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വിലയുണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് കാണണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ കൂടി കാണാൻ മറക്കരുത് പിന്നെ ഐക്യേൻ്റെ ഉള്ളിൽ ഏഴ് മണിക്കൂർ എങ്ങനെ സ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഫുഡിൻ്റെ കാര്യവും എടുത്ത് പറയേണ്ടതാണ് അടിപൊളി ഫുഡാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് മീറ്റ് ബോൾസും റൈസും റൈസിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു പക്ഷേ പൈസ കുറച്ച് കൂടുതലാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഐക്യേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്ത് വീണ്ടും പുറത്ത് പോയി ഫുഡ് കഴിച്ച് വന്ന് വീണ്ടും ഷോപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചടങ്ങാണ് അതിന് പകരം ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയെന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ ബാംഗ്ലൂർ ഉള്ളവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എത്ര പ്രാവശ്യം ഐക്യല് പോയിട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ആറ് വർഷമായി ഇവിടെ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഐക്യം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷമായി തോന്നുന്നു അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ സാഹചര്യം എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കെൻഡി എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഉത്തരം ഐക്യ എന്നാണ് കാരണം അത്രയും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഐക്യ അപ്പോൾ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങൾ മാത്രം ഞങ്ങൾ കാർക്കേറ്റ് മറ്റേത് നമ്മളെ വീട്ടിലൊത്തോട്ടേക്ക് ഡെലിവർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഞാനും ഏച്ചിയുമൊക്കെ കാലും കൈയ്യൊക്കെ വേദനയായിട്ട് ഇങ്ങനെ ക്ഷീണിതരായി നടന്ന് കാറിൻ്റെ അടുത്തോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിയ ഐക്യ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നു ുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് മാത്രമല്ല ഇതുപോലെ ഐക്യ പ്രൊഡക്ട്സ് നിങ്ങളെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിനോ അല്ലെ റിനോവേഷൻ വർക്ക് നടക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കുക അതിനകത്തോട്ടേക്ക് മെസ്സേജ് ചെയ്യാനും കൂടി മറക്കണ്ട അപ്പൊ ചാച്ചാ ബൈ ബൈ